Hi dears, welcome back. Pinnathe video gelatin adhe pole china grass use cheyade namukku valare pettanne veettilulla cheruva vechittu enganeyanu edible glitter undakka ennalladana. Appo idinu munpu gelatin use cheyidittulla video share cheyidittunde. Appo adu deniyum kaanathavar undengil onnu kandu nokka. Appo glitter undakkan venditte ivide 1 tablespoon corn flour eduthittunde. Adilekku 1 cup vello ichu kodukkam. Appo vello ennu parayunnathu pachcha vellana. Ini idonnu mix aakki kodukkam. അതിനുശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഇപ്പോ ഞാൻ ഇവിടെ ടൈഗറിന്റെ ബ്ലൂ കളർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലിക്വിഡ് കളർ ആണ്. ഇപ്പോ ജെലാറ്റിൻ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലിറ്ററിന്റെ റെസിപ്പിയിൽ ജെൽ കളർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതില് പറയാൻ വേണ്ടി വിട്ടുവേതാണ് ലിക്വിഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതും കൂടി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം. ഇത് ഗ്യാസ് അടുപ്പിന്റെ ചെറിയ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ വേണ്ടി പറയുന്നത്. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ നേരത്തെ കാണുന്ന കളറായിരിക്കില്ല ഇപ്പോൾ കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആകാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതുണ്ടാവുക. ഇനി ഇതേപോലെയുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ പാർസലിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞപ്പോൾ കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. ഇത് നമ്മൾ പാക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറാണ്. പിന്നെ ഇപ്പം കാണുന്നത് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഇതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇതും അല്ലെങ്കിൽ ചോക്ലേറ്റ് ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന OHP ഷീറ്റ് എടുക്കാം. അതേപോലെ ക്ലിംഗ് റാപ്പും ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഫോയിൽ പേപ്പറിലോ അതേപോലെ ബട്ടർ പേപ്പറിലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കിയെടുക്കാൻ വേണ്ടി കിട്ടില്ല. അപ്പോൾ അത് എടുക്കണ്ട. അപ്പോൾ പ്രിൻ്റ് ഇല്ലാത്ത ഏത് പ്ലാസ്റ്റിക് ടൈപ്പ് ഷീറ്റും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും വളരെ തിന്നായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു 3-4 ഷീറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ രാത്രി ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് ഒരു അരമണിക്കൂർ വെയിലത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും ഇത് നല്ലപോലെ ഉണങ്ങിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്നും ഇതേപോലെ അടർത്തി എടുക്കാൻ വേണ്ടി പറ്റും. ഇത് കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നല്ലപോലെ ഉണങ്ങിയ ശേഷം മാത്രമേ ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാറിൽ ഒട്ടും നനവൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് നല്ലപോലെ തുടച്ച് ഒന്ന് വെയിലത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെച്ചെടുത്തതാണ്. അതിലേക്ക് എല്ലാ ഷീറ്റും ഒന്നിച്ചിട്ടിട്ട് വേണം പൊടിച്ചെടുക്കാൻ. കുറച്ച് മാത്രം ഇട്ടിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ചാൻസ് കുറവാണ്. അതിനുശേഷം ഇതേപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ചെറിയ അരിപ്പുണ്ടെങ്കിൽ അതിൽ അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒന്നും വലിയ അരിപ്പയിൽ അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ചായയൊക്കെ അരിക്കുന്ന ആ ഒരു അരിപ്പയിലും കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അരിച്ചപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിനുശേഷം ചായ അരിക്കുന്ന അരിപ്പയിലും കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ ഗ്ലിറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. ജെലാറ്റിൻ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലിറ്ററിൻ്റെ അത്രയ്ക്ക് തിളക്കമില്ലെങ്കിലും അത്യാവശ്യം നല്ല തിളക്കമുണ്ട്. അപ്പോൾ ബാക്കി ഇത്രയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നമുക്ക് ബാക്കി ഏതെങ്കിലും കളർ വെച്ചിട്ട് ഇതേപോലെ ഗ്ലിറ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിയൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഗ്ലിറ്ററും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേപോലെ ഗ്ലിറ്റർ ചെയ്തെടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു 2 ആഴ്ചയിൽ കൂടുതൽ ഇതിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.